വെറും ആഘോഷം എന്നതിനേക്കാൾ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടി ജീവൻ വെടിഞ്ഞവരെ ഓർമ്മിക്കാനും അവരുടെ വിയർപ്പിൽ നേടിയെടുത്ത സ്വാതന്ത്ര്യവും ജനാധിപത്യവും അഭംഗരം കാത്തുസൂക്ഷിക്കുമെന്ന് പ്രതിജ്ഞയെടുക്കാനുമുള്ള അവസരമാണ് സ്വാതന്ത്ര്യദിനം. ഇന്ത്യക്കാരെ മുഴുവൻ അടിമകളാക്കി നൂറ്റാണ്ടുകളോളം ഭരിച്ച ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ഇവിടെ നിന്ന് കെട്ടുകെട്ടിക്കാൻ ഗാന്ധി എന്ന മഹാത്മാവിനോടൊപ്പം ചേർന്ന് പോരാടിയ ധീരരക്തസാക്ഷികളുടെ വീരസ്മരണയ്ക്ക് മുന്നിൽ പുഷ്പചക്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇന്ത്യ 68-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. നമ്മുടെ മുൻ തലമുറകൾ ജീവൻ പോലും വെടിഞ്ഞ് നേടിയെടുത്ത സ്വാതന്ത്ര്യവും ജനാധിപത്യ അവകാശങ്ങളും കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഓരോ ഇന്ത്യക്കാരനുമുണ്ട്. സ്വതന്ത്രഭാരതം വർദ്ധിത ശോഭയോടെ മുന്നേറുന്നതിൽ ഏതൊരു ഇന്ത്യക്കാരനും അഭിമാനിക്കാം. പ്രതിസന്ധികളും വെല്ലുവിളികളും നിരവധിയാണെങ്കിലും മൂന്നാം ലോക വികസ്വര രാജ്യങ്ങളിൽ മറ്റൊന്നിനും തന്നെ സാധിക്കാത്ത ഒട്ടനവധി നേട്ടങ്ങൾ നമ്മുടെ രാജ്യം കൈവരിക്കുന്നുണ്ട്. വേഷം, ഭാഷ, ആചാരം, നടപ്പ്, വിശ്വാസം എന്നിവയിലെല്ലാം വ്യത്യസ്തരാണ് ഇന്ത്യക്കാർ. എന്നാൽ ഒരു പൂന്തോട്ടം പോലെ ഹൃദ്യമാണ് ഇന്ത്യ. പൂന്തോട്ടത്തിലെ നാനാവർണമുള്ള പൂക്കൾ പോലെ ഇന്ത്യയിലെ വിവിധ മതങ്ങൾ ഒത്തൊരുമയോടെ പുലരുന്നു. നാനാത്വത്തിൽ ഏകത്വം എന്നത് ഹൃദയത്തിലുണർന്ന് വാക്കിലും നോക്കിലും പുലരേണ്ട വികാരമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് ജനിക്കാനും ജീവിക്കാനുമായതിൽ നമുക്കഭിമാനിക്കാം. കാരണം ഏകാധിപത്യ ഭരണവും പട്ടാളഭരണവും തീർത്ത ചങ്ങലയ്ക്കുള്ളിൽ കിടന്ന് വലയുന്ന ജനതയെയും യുദ്ധവും ആഭ്യന്തരവർഗീയ സംഘർഷങ്ങളും തീർത്ത ദുരിതത്തിൽ ജീവിതം നരകമായി മാറുന്ന ജനതകളെയും ലോകമെങ്ങും ഇപ്പോൾ നമുക്ക് കാണാം. ഈ സാഹചര്യങ്ങളെ വിലയിരുത്തി വേണം നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ വില നാം തിരിച്ചറിയേണ്ടത്. അങ്ങിങ്ങ് അഴിമതികളുടെയും രാഷ്ട്രീയ പൊള്ളത്തരങ്ങളുടെയും കഥകൾ കേൾക്കുന്നുണ്ടെങ്കിലും ജനാധിപത്യത്തെയും സ്വാതന്ത്ര്യത്തെയും നാം ഏറെ വിലമതിക്കണം. എന്നാൽ സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ മുട്ടുകുത്തിച്ച ഭാരതത്തിൻ്റെ ഇച്ഛാശക്തിക്ക് നേരിയ കുറവ് വന്നിരിക്കുന്നു. വൈദേശിക അടിമത്തത്തിൽ നിന്ന് ഭാരത ജനത രാഷ്ട്രീയ അടിമത്തത്തിലേക്ക് പതിച്ചിരിക്കുന്നു. ഇന്ത്യൻ ജനാധിപത്യം രക്ഷപ്പെടണമെങ്കിൽ ജീർണിച്ച് നശിക്കാറായ പാർട്ടി വ്യവസ്ഥ മാറണം. ജാതി, മത, വർഗ, ദേശഭാഷകൾക്കതീതമായ ഭരണ നേതൃത്വമുണ്ടാകണം. ഒരേയൊരു ഇന്ത്യ, ഒരൊറ്റ ജനത എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒന്നിച്ച് മുന്നേറാൻ സാധിക്കണം. അതിനായി അടുത്ത വർഷങ്ങളിൽ നമുക്ക് കാത്തിരിക്കാം. പ്രഭാതം മുന്നിലാണ്, തീർച്ചയായും മുന്നിലാണ്. വന്ദേ മാതരം.